പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആസ്തിയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായിരിക്കുന്നത് 3 ഇരട്ടി വർധനവ്. തനിക്ക് ആർട്സിൽ മാസ്റ്റേഴ്സ് ഉണ്ടെന്നും നരേന്ദ്രമോദി. വാരണാസിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആസ്തിയിൽ 5 വർഷത്തിനിടെ 52% വർധനവുണ്ടായി. മോദിയുടെ ജംഗമ സ്വത്തുക്കളാണ് വർദ്ധിച്ചത്. 2.51 കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് നാമനിർദ്ദേശക പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ മോദി വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1.41 കോടിയുടെ ജംഗമ സ്വത്തും 1.1 കോടിയുടെ സ്ഥാവര സ്വത്തുകളും അടങ്ങിയതാണ് ആസ്തി. 2014 സത്യവാങ്മൂലത്തിൽ 51 ലക്ഷം രൂപയുടെ ജംഗമ സ്വത്തുക്കൾ ഉണ്ടെന്നായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഇതാണ് 3 ഇരട്ടിയോളം വളർന്ന് 1.41 കോടിയിലെത്തിയിരിക്കുന്നത്. 2014 സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്ന കണക്കുകൾ പ്രകാരം ആകെ 1.61 കോടി രൂപയുടെ ആസ്തിയായിരുന്നു മോദിക്ക്. ശമ്പളവും നിക്ഷേപത്തിൽ നിന്നുള്ള പലിശയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാന മാർഗം. 5 വർഷത്തെയും വാർഷിക വരുമാനത്തിൻ്റെ വിശദാംശങ്ങളും മോദി സമർപ്പിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം 9.64 ലക്ഷം രൂപയാണ് മോദിയുടെ 2014 വാർഷിക വരുമാനം. 2015 8.58 ലക്ഷം രൂപ വാർഷിക വരുമാനം നേടിയ മോദി 2016 19.23 ലക്ഷം രൂപയും നേടി. 2017-2018 വർഷങ്ങളിലെ മോദിയുടെ വാർഷിക വരുമാനം യഥാക്രമം 14.59 ലക്ഷവും 19.92 ലക്ഷം രൂപയുമാണ്. 38,750 രൂപയാണ് കയ്യിൽ പണമായുള്ളത്. 4,143 രൂപ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. SBIയിൽ സ്ഥിരനിക്ഷേപമായി 1.27 കോടി രൂപയുണ്ട്. കൂടാതെ 20,000 രൂപയുടെ ബോണ്ടും NSEയിൽ 7.61 ലക്ഷം രൂപയുമുണ്ട്. 1.13 ലക്ഷം വിലമതിക്കുന്ന 4 സ്വർണ്ണമോതിരങ്ങളാണ് മോദിക്കുള്ളത്. സ്വന്തമായി ഭൂമിയോ വാണിജ്യ കെട്ടിടങ്ങളോ മോദിയുടെ പേരിലില്ല. ഗാന്ധിനഗറിലുള്ള വീടിന് 1.1 കോടി രൂപയാണ് മതിപ്പ് വില. 2002 മോദി വാങ്ങിയതാണ് ഈ വീട്. അന്ന് 13 ലക്ഷം രൂപയ്ക്കാണ് മോദി ഈ വസ്തു സ്വന്തമാക്കിയത്. തൻ്റെ പേരിൽ ക്രിമിനൽ കേസ് ഇല്ലെന്നും മോദി സത്യവാങ്മൂലത്തിൽ പറയുന്നു. അഹമ്മദാബാദിലെ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആർട്സിൽ മാസ്റ്റേഴ്സ് നേടിയിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നാണ് മോദി ഇക്കുറിയും ജനവിധി തേടുന്നത്. കോൺഗ്രസിൻ്റെ അജയ് റായിയാണ് മോദിയുടെ മുഖ്യ എതിരാളി. 2014 തെരഞ്ഞെടുപ്പിൽ 5.8 ലക്ഷം വോട്ടുകൾ മോദി പെട്ടിയിലാക്കിയപ്പോൾ വെറും 75,000 വോട്ടുകൾ മാത്രം നേടിയ അജയ് റായ് 3rd സ്ഥാനത്തായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു അന്ന് 2rd സ്ഥാനത്ത്. നേരത്തെ മോദിക്കെതിരെ മത്സരിക്കാൻ തയ്യാറാണെന്ന് പ്രിയങ്കാഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും സോണിയാഗാന്ധിയും തള്ളിയതോടെയാണ് വീണ്ടും നറുക്ക് അജയ് റായ്ക്ക് വീഴുന്നത്. 7 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാന ദിനമായ മെയ് 19 വാരാണസിയിലെ പോളിംഗ്.